ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ടി വി ചാനലുകളുണ്ട്. ഈ ചാനലിലൊക്കെ 24 മണിക്കൂറും വ്യത്യസ്തമാർന്ന ഒരുപാട് പരിപാടികളുമുണ്ട്. ഈ പ്രോഗ്രാമുകളൊക്കെ തന്നെ നമ്മൾ കാണുന്നതുമാണ്. പല ചാനലിലെയും വ്യത്യസ്തമാർന്ന ചില പരിപാടികളുടെ ഹാസ്യ ആവിഷ്കാരമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അടുത്തു വരാനേ പറഞ്ഞുള്ളൂ, വാ തുറക്കാൻ പറഞ്ഞില്ല. നിങ്ങളുടെ പല്ലുകൾ മുത്തുപോലെ താഴെക്കിടന്ന് ഉരുളട്ടെ. നിങ്ങളുടെ വീടുകളിൽ ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളായ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, ടേബിൾ ഫാൻ, ടി വി തുടങ്ങി ഒപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ആവശ്യാനുസരണം നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്നു. കള്ളൻ കൊച്ചാപ്പി ആൻഡ് സൺസ്, 25 വർഷമായി ഞങ്ങൾ അടിച്ചുമാറ്റിയ വിശ്വസ്തത ഇപ്പോഴും തുടരുന്നു. സ്ഥലം ASI അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം കള്ളൻ കൊച്ചാപ്പി ആൻഡ് സൺസ്. എന്താ മോളെ? ഞാൻ കോളേജിലേക്ക് പോവാ. ആ ശരി ശരി. ഈശ്വര, കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഞാൻ മൈക്കിളേട്ടിന്റെ കൂടെ നൂൺ ഷോയ്ക്ക് പോകുന്ന വിവരം അച്ഛനറിയില്ലേ? അതെ. എന്താ? ഞാൻ ഷോപ്പിങ്ങിന് പോവാ. പോയിട്ട് വാ. ഈശ്വര, ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞ് ഞാൻ മൈക്കിളിന്റെ കൂടെ മാറ്റണിക്ക് പോകുന്നത് ഇദ്ദേഹം അറിയില്ലേ? അങ്ങനെ രണ്ടുപേരും പോയി. ഈശ്വര, ഈ സമയത്ത് മൈക്കിളിന്റെ ഭാര്യ ഇവിടെ വരുന്നത് ഇവരാരും അറിയല്ലേ? പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. മൈക്കിൾ ബ്രാൻഡ് അഗർബത്തികൾ. ഹായ് മിസ്സിസ് ജയറാം. ഹായ് മഹാദേവൻ. നിങ്ങൾക്ക് ഞാൻ ഒരു സർപ്രൈസ് തരട്ടെ? എങ്ങനെ? ഒരു പുതു പുത്തൻ ക്ലോസറ്റ് നൽകിക്കൊണ്ട്. ഓ, ക്ലോസറ്റ് കച്ചവടക്കാരന? ഏയ് അല്ല, നിങ്ങൾ ഷാർപിക് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? ഷാർപിക് ഇല്ല. ഒന്ന് ട്രൈ ചെയ്താലോ? നോക്കാം. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല, ഇത് എന്റെ ക്ലോസറ്റ് തന്നെയാണോ? ഇതിനു മുമ്പ് ഇങ്ങനെ വൃത്തിയായി കണ്ടിട്ടേയില്ല. അതിന് വല്ലപ്പോഴും വെള്ളം ഒഴിച്ച് ക്ലോസറ്റ് ഒന്ന് കഴുകണം. അപ്പോൾ ഇനി മുതൽ നിങ്ങളും ഷാർപിക് ഉപയോഗിക്കുകയല്ലേ? വേണ്ട, ഇനി മുതൽ നീ തന്നെ വന്ന് കഴുകി തന്നാ മതി. അയ്യോ, ഓണം, വിഷു, റംസാൻ, ക്രിസ്തുമസ്, സപിണ്ടി, വാഴപ്പിണ്ടി, വിശേഷ ദിവസങ്ങൾ ഏതുവാകട്ടെ, കലണ്ടർ മനോഹരന്റെ അമ്മയുടെ തന്നെ. മനോഹര, അമ്മ ചത്തുപോയി. അപ്പൊ ഇനി വേറെ കലണ്ടർ നോക്കാം. സുധാകര, അമ്മ കുളിക്കുക. കുളിച്ചത് മതിയെന്ന് പറ. അപ്പൊ കലണ്ടർ സുധാകരന്റെ അമ്മയുടേതും മതി. ഈ മുടിഞ്ഞ ഇടിവിട്ടും മഴയും കാരണം ടി വിയും പോയി, ഫ്രിഡ്ജും പോയി, ACയും പോയി, വാഷിംഗ് മെഷീനും പോയി, എല്ലാം പോയി. സീഗാർഡ് സ്റ്റെബിലൈസർ ഇല്ലേ? ഇല്ല. നന്നായി ഉണ്ടായിരുന്നെങ്കിൽ അതും അടിച്ചു പോയേനെ. ശ്രീ ഗോപുരം മൂവീസ്, പഴയ രാജ, റിട്ടൺ ബൈ MTV വാസുദേവൻ നായർ, സൗണ്ട് മിക്സിംഗ് റസൂൽ ആടിച്ചു പോക്കുറ്റി, ഡയറക്ഷൻ ഹരിഹരോ ഹരൻ. കാലായി ചോദിക്കണെന്ന് വിചാരിക്കുന്നു. വേളി കഴിഞ്ഞിട്ട് നാള് കുറച്ചായില്ലേ കുട്ടിയെ? ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ? എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ മുത്തശ്ശി? തമ്പുരാൻ ഏതെങ്കിലും പാതിരാത്രി കയറി വരും, ഊണം കഴിച്ച് മുറുക്കാനും ചോദിച്ച് വീണയും വായിച്ചിരിക്കും. എനിക്കത് കേൾക്കുന്നതേ ദേഷ്യാ. ഞാൻ ഉറങ്ങിപ്പോവും, തമ്പുരാൻ അപ്പൊ ഇറങ്ങിയും പോവും, പിന്നെ എങ്ങനെ കുഞ്ഞിക്കാല് കാണും? തമ്പുരാൻ കൊങ്കനെയും ഈസ്റ്റർ ഇന്ത്യ കമ്പനി കൊന്നു. നമ്മളൊക്കെ മരിച്ചു പോകും, പക്ഷേ നമ്മുടെ വാളുകൾ നാളെ കഥ പറയും. ഹലോ ഹലോ, നിങ്ങളാണ് ഈ കേരളവർമ്മ പഴയ രാജ?
അതെ, നിങ്ങളുടെ കൂടെയുള്ള ആളാണോ അപ്പുറത്തിരുന്ന് വാള് വെക്കണത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മളൊക്കെ മരിച്ചു പോകും, പക്ഷേ നമ്മുടെ വാളുകൾ നാളെ കഥ പറയുമെന്ന്. ആ കഥയെ കഥാപ്രസംഗം എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ വെച്ച വാള് കഴുകി കളഞ്ഞിട്ട് താൻ പോയാ മതി. തമ്പുരാൻ, മൈസൂരിലെ ടിപ്പു സുൽത്താൻ യുദ്ധത്തിൽ തോറ്റ തുന്നം പാടിയിരിക്കുന്നു. അല്ലെങ്കിലും കണ്ട ബാറിൽ ടിപ്പും വാങ്ങി നടന്ന സുലൈമാനെ പിടിച്ച് സുൽത്താൻ ആക്കിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ തോറ്റു തുന്നം പാടുമെന്ന്. പറയൂ തമ്പുരാൻ, എന്താണ് ഇനി അങ്ങയുടെ അടുത്ത പ്ലാൻ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ യുദ്ധമുറയാണ്, ഒളി യുദ്ധം. എന്ന് വെച്ചാൽ? നിങ്ങൾ യുദ്ധം ചെയ്യും, ഞാൻ ആരും കാണാതെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. പ്രിയമുള്ളവരെ, ഞാനൊക്കെ മിമിക്രി അവതരിപ്പിച്ച് തുടങ്ങിയ കാലത്ത് നിന്നും മിമിക്രി രൂപത്തിലും ഭാവത്തിലും ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇന്ന് പുതിയ തലമുറയിലെ ഒരുപാട് മിമിക്രിക്കാർ വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞാൽ, എ പെർഫെക്റ്റ് മിമിക്രി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീ കോട്ടയ നസീറാണ്. കാരണം മിമിക്രിയിൽ ഇത്രയേറെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള മറ്റൊരാളുണ്ടോ എന്നെനിക്ക് സംശയമാണ്. എന്തായാലും അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു പ്രോഗ്രാമാണ് അദ്ദേഹത്തിൻ്റെ വൺ മാൻ ഷോ. ആ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് ശ്രീ നസീറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ കോട്ടയം നസീർ. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരിക്കൽ കൂടി ഇവിടെ വരാൻ സാധിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം. നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിന്. ഞാനൊക്കെ മിമിക്രി തുടങ്ങുന്ന സമയത്ത് മിമിക്രി ഞാൻ കണ്ടുപിടിച്ചത് ജയറാമേട്ടൻ്റെ മിമിക്രി കണ്ടിട്ടാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വലിയ കലാകാരനോടൊപ്പം വേദിയിൽ വരുവാനും കൂടെ നിന്ന് പെർഫോം ചെയ്യാനും ഈശ്വരനൊരു ഭാഗ്യം തന്നു. അതിനൊരുപാട് ഒരുപാട് നന്ദി. എന്നും ഞാനടക്കമുള്ള കലാകാരന്മാരെ സ്നേഹിക്കുകയും പ്രോത്സാഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. നിങ്ങളുടെ കയ്യടിയും ചിരിയുമാണ് എൻ്റെ ജീവൻ ടോണെന്ന് പറയുന്നത്. അതിനൊരു കുറവും വരത്തില്ല, മാക്സിമം തരണം. നല്ല കയ്യടിയും ചിരിയും എനിക്കുണ്ടാവണം, ഉണ്ടാവില്ലേ? വെരി ഗുഡ്, താങ്ക് യു. മ്യൂസിക്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റീഫനുണ്ട്. മിമിക്രിയിൽ ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഒക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ടും വിജയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് അനുകരിച്ചിട്ടുള്ളത്. ആ താരങ്ങളുടെ ശബ്ദങ്ങളിലും പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് അത്തരത്തിലൊരു പരീക്ഷണം നടത്താൻ പോകുന്നത് ഒരു മോർഫിംഗ്. മോർഫിംഗ് നമുക്കറിയാം, ഇന്നിപ്പോൾ മൊബൈൽ ഫോണിൽ വരെ മോർഫിംഗ് സാധ്യമാണ്. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് പല ആൾക്കാരുടെയും രൂപം മാറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശബ്ദത്തിൻ്റെ മോർഫിംഗ് ആണ്. നമ്മുടെ പല താരങ്ങളുടെ ശബ്ദങ്ങളും ഒന്ന് മാറ്റിമറിച്ചെടുത്താൽ ചില രാഷ്ട്രീയക്കാരിലേക്ക് പോകുന്ന രസകരമായ ഒരു മോർഫിംഗ് ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഈ മോർഫിങ്ങിന് ആദ്യം വിധേയനാകുന്നത് ഗോഡ് ഫാദർ എന്ന ഒറ്റ ചിത്രത്തിലൂടെ നമ്മളെല്ലാവരും വിസ്മയിപ്പിച്ച അനുശ്വരനായ ആ നാടകാചാര്യൻ ശ്രീ എൻ എൻ പിള്ളയാണ്. പിള്ളസാറിൻ്റെ ശബ്ദത്തിൽ കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് ഒളിഞ്ഞുകിടപ്പുണ്ട്. നമുക്ക് ആദ്യം ശ്രീ എൻ എൻ പിള്ളയെ ഒന്ന് കാണാം. നീലിട പറഞ്ഞത്, നീലേ പറഞ്ഞത്, ഇതൊക്കെ ആനപ്പാറയുടെ ഗുണ്ടകളാണെന്ന് അങ്ങോട്ടിയല്ലേ എന്നാ അവനെ പിടിച്ചോണ്ട് പോ. അത് ശരി, മറക്കണോ? പഴയതൊക്കെയാ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയാൻ പറയുന്ന, എന്തൊക്കെയാണ് ഞാൻ മറക്കേണ്ടത്? എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി എൻ്റെ കൺമുമ്പിലാവിട്ടുകൊണ്ട് പോണത്, ഈ കൈകളിൽ കിടന്ന അവസാനം അവള് പെട്ടഞ്ഞു പെട്ടഞ്ഞു മരിച്ചത്, അത് ഞാൻ മറക്കണോ? മറക്കണോന്ന്? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണ് ഞാൻ മറക്കേണ്ടത്? പഴയതൊക്കെ ഞാൻ മറക്കണോ? മലയാള സിനിമയിൽ മമ്മൂക്കയും ലാലേട്ടനും സുരേഷേട്ടനും ജയറാമേട്ടനുമൊക്കെ ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചപ്പോഴും കാര്യരുമിൻ്റെ കരുത്തുമായി വന്ന് മലയാള സിനിമയിൽ ഒത്തിരി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്ന സുദേന എന്ന് പറഞ്ഞായിരുന്നു നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ മുരളിച്ചേട്ടൻ. മുരളിച്ചേട്ടൻ്റെ ശബ്ദത്തിൽ മുളിഞ്ഞിടപ്പുണ്ട് കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ശബ്ദം. നമുക്ക് മുരളിച്ചേട്ടൻ എന്ന് കാണാം. മിസ്റ്റർ വിശ്വനാഥൻ, ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിറയാർന്ന കൈകളിലേക്ക് ഒരായുധമെടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് അതേതു പ്രാണന്റെ നേരെയും ചൂണ്ടിപ്പിടിക്കാനും മുടിനാറിഴപോലും വ്യത്യാസമില്ലാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചത് ഈ ശേഖരന. നിനക്ക് വേണമെങ്കിൽ ശേഖരനെ കൊല്ലാം, ഇവിടെ വച്ച് അവസാനിപ്പിക്കാം, പക്ഷേ 1000 തവണ മരണത്തിൽ നിന്നും നീന്തി കരകയറി മനസ്സും ശരീരവും
നിന്റെ മുന്നിൽ തോറ്റു കാണണമെങ്കിൽ അതിനൊരു നൂറ് ജന്മം കൂടി ജനിക്കണം. നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും. മനസ്സിലായോടാ? മലയാള സിനിമയിൽ നമ്പൂതിരി കഥാപാത്രം ഒരുപ്പിക്കുന്ന ഒന്നിനോട് നടന്മാരുണ്ട്. ശ്രദ്ധേയനായ ഒരു നേരം നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയി. ജനറേറ്ററിൻ്റെ ശബ്ദമുള്ള നടൻ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്നത്. ശബ്ദം ഇതാണ്: ഉരുവായിരപ്പ പ്രേമേന്ദ്രനല്ലേ ഇത്? കോളേജിൽ പഠിക്കുമ്പോൾ ഇവനായിരുന്നില്ലേ ഹീറോ? എന്ത് പറ്റിയോടോ തനിക്ക്? ഇതാണ് ശബ്ദം. ഒരു 4 കിലോമീറ്റർ അപ്പുറത്തേ മനസ്സിലാവും ആൾ വരുന്നുണ്ടെന്ന്. അടുത്ത് നിന്നെങ്ങാനും സംസാരിച്ചാൽ ചെവിയുടെ കല്ല് തകർന്നു പോകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ പഠിച്ച് വളർന്ന് വലുതായി ഒരു ജോലിയെ കിട്ടി കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളായി കുടുംബമായി മുത്തശ്ശനായി അങ്ങനെയൊക്കെയാണ് ജീവിതമാണ് നമ്മുടെയൊക്കെ സ്വപ്നം. ഫസ്റ്റ് നൈറ്റ് ആദ്യരാത്രി എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെ സ്വപ്നമാണ് ആഗ്രഹമാണ് ഒരിക്കലും മറക്കാത്തൊന്നായിരിക്കും. നവവധുവിനോട് ആദ്യരാത്രിയിൽ നമുക്ക് പലതും ചോദിക്കാനുണ്ടാവും. തൊട്ടപ്പുറത്തെ മുറിയിലൊക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പം വളരെ ശബ്ദം താഴ്ത്തിയേ ചോദിക്കാൻ പറ്റുക. രാധെ, ഞാൻ അന്ന് ഇട്ടുകൊണ്ട് വന്ന ഷർട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നീ അന്ന് ഉടുത്ത സാരി കാലിലെ കേട്ടോ എന്നൊക്കെ പറയണ്ടാവും. ഈ മൂപ്പിലാൻ ഈ ശബ്ദം വെച്ച് എങ്ങനെ സംസാരിക്കും? രാധെ പറയണോ, എന്ത് കണ്ടാ എന്നെ ഇഷ്ടപ്പെട്ടെ? അങ്ങോട്ട് ഇരിക്കുക, ഇങ്ങോട്ട് കിടക്കുക, ഒരു ഉമ്മാരിയ. പഞ്ചായത്തിലുള്ള ആൾക്കാർ മുഴുവൻ കേൾക്കും. ആദ്യരാത്രി എപ്പോൾ കൊളയെന്ന് ചോദിച്ചാൽ മതി. എന്നാൽ ഇതിന് ഓപ്പോസിറ്റായിട്ട് വേറൊരു നമ്പൂതിരി കഥാപാത്രമുണ്ട്. വളരെ സൈലൻ്റായിട്ടേ അദ്ദേഹം സംസാരിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തോട് സാമ്യമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ പണ്ട് കേരളത്തിലായിരുന്നു, ഇന്ന് കേന്ദ്രത്തിലാണ്. ഏതാണ്ട് രണ്ടുപേരും ഒരേ സ്റ്റൈലാണ്. സത്യത്തിൽ ജനകമഹാരാജാവിൻ്റെ വില്ലുടിക്കണമെന്ന് കേട്ടപ്പോഴേ എൻ്റെ കരണ തടിച്ചതുപോലായി എനിക്ക് തോന്നിയത്. ഇല്ലത്തിൻ്റെ കാര്യം ആകെ കഷ്ടത്തിലാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴുപട്ടിണി. 3 നേരവും കഞ്ഞിയെന്ന് പറയുന്ന ഏറ്റവും കറക്റ്റായിട്ടുള്ള കാര്യം. സത്യം, ഇപ്പോഴും കഞ്ഞിയാ, 3 നേരം കഞ്ഞി. ഇടയ്ക്ക് കുറച്ച് പയറ് കിട്ടിയാൽ സന്തോഷമെന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ഒന്നിനോടും പ്രതിരോധിച്ച് കഴിവില്ലാത്ത ഒരുത്തരാണ് ഞാൻ. പിന്നെ എങ്ങനെ ഈ പോസ്റ്റ് എനിക്ക് കിട്ടിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നല്ലൊരു യുദ്ധം വന്ന അപ്പ രാജി വെച്ചാൽ അത് പറഞ്ഞിരുന്നു. പലരും എന്നോട് ചോദിച്ചു ഈ മോഹൻലാലിന് മാത്രം ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുക്കാൻ കാരണം എന്താണ്. എനിക്ക് അയാളെ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു. കാരണം തിരുവനന്തപുരത്ത് ഞാനൊരു വേദിയിലേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെയുള്ള എല്ലാവരും എന്നെ കണ്ട് ചാടി എഴുന്നേറ്റു. ഈ മോഹൻലാൽ മാത്രം കാലിമ കാലും വെച്ചിരുന്നു. അപ്പോഴേ ഞാൻ ഉദ്ദേശിച്ച് ഇയാൾ കൊണ്ടൊരു പണി കൊടുക്കണമെന്ന് ഡൽഹി ചെന്ന് പദവി കൊടുത്തു. ഇപ്പം എൻ്റെ നിഴൽ കണ്ടാൽ മതി, ചാടി എഴുന്ന സ്ഥലോട്ടടിക്കും. അത് ഞാൻ വളരെ നൈസായിട്ടാണ് പണിയുന്നത്, ഒതുക്കത്തിലേ കൊടുക്കുള്ളൂ. അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ. താങ്ക് യു. മലയാള സിനിമയിൽ നമുക്ക് 2 അശോകന്മാരുണ്ട്. ഒന്ന് ഹരിശ്രീ കുറിച്ച്, ഒരു ഹരിശ്രീ അശോകനുമുണ്ട്. അതല്ലാതെ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമകളിലൊക്കെ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച ഒരു ഉണ്ടക്കണ്ടുള്ള അശോകനുണ്ട്. തോമസ് കുട്ടി വിട്ടോട എന്ന് പറഞ്ഞ ഇൻഹരിഹരനഗറിലെ നമ്മുടെ അശോകൻ. ആ അശോകൻ ശബ്ദത്തിന് മുളിഞ്ഞിടപ്പുണ്ട് കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ മറ്റൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ശബ്ദം. നമുക്ക് അശോകനെ ഒന്ന് കാണാം. ഇതൊരുവൊക്കെ മറ്റാർത്ഥ പണിയായിപ്പോയി അല്ല. രാവ് ഓർക്കുണ്ടാവും നമ്മൾ തമ്മിലൊരു നേർച്ച ഉണ്ടായിരുന്നു. രാവ് ജയിച്ച ഗുരുവായൂരമ്പലത്തിലൊരു സ്ഥാന പ്രദർശനവും ഒരു പുഷ്പാഞ്ജലിയും. എന്താ ബാക്കി ഞാൻ പാലിച്ചു ഒരു ചുമ്മാ തല പറ്റില്ലേ? ഗവൺമെന്റ് നിലപാട് എന്ന് പറയുന്നത്, അതായത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മുല്ലപ്പെരിയാർ പോയിട്ട് കണക്കിന് ആറെന്ന് പറഞ്ഞ സംസാരിക്കാനായിരുന്നു അറിയത്തില്ല. താങ്ക് യു. ഇതാണ് നമ്മൾ മിമിക്രിയിൽ കാണുന്ന മോർഫിംഗ്. എന്നാൽ ഈ മോർഫിംഗ് ഏറ്റവും കൂടുതൽ കാണുന്നത് സിനിമകളിലാണ്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സിനിമകളിൽ. നമുക്കറിയാം അവതാർ എന്ന് പറയുന്ന സിനിമ ഈ അടുത്ത് റിലീസ് ചെയ്തപ്പോൾ 1500 കോടിയാണ് അതിൻ്റെ മുതൽ മുടക്ക്. അതേപോലെ ഒരു സിനിമ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. എന്നാൽ ഇതേപോലുള്ള സിനിമകൾ പലപ്പോഴും നമ്മുടെ ചാനലുകളിൽ മൊഴിമാറ്റം നടത്തി വരാറുണ്ട്. മിക്കപ്പോഴും തമിഴ് ചാനലിലാണ് ഇത് നടക്കാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പറയുന്ന സാഹിബ്മാർ തമിഴ് പറയുമ്പോൾ വൃത്തികേട് അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. തമിഴ് ഭാഷ വളരെ നല്ല ഭാഷയാണ്, റെസ്പെക്റ്റുള്ള ഭാഷയാണ്. ഇംഗ്ലീഷുകാരത് പറയുമ്പോൾ ഒട്ടും ഒരു മാച്ചാവില്ല. സ്റ്റീഫൻ സ്പീൽബർഗിൻ്റെ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ നമ്മൾ തമിഴിലേക്കൊന്ന് മൊഴിമാറ്റം ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയിരിക്കും ആ സിനിമ എന്ന് നമുക്കൊന്ന് നേരിട്ട് കാണാം. സിംഹത്തിരകളിൽ വർണ്ണ കോലങ്ങൾ പടയ്ക്കും ഉങ്കൽ റാസ് ടിവിയിൽ
ഇന്ത് ഇരവ് 8:30 ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് തിരൈപ്പടം ജുറാസിക് പൂങ്കാവനം കാണത്തവർ ആദിങ്കൾ. എന്നാ കുളിര് താങ്ക് യു.
റൊമാൻറ്റിക് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് നമ്പറാണ്, എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് സോങ് ആണ്. സോ ഞാൻ ആലോചിക്കുന്നത് അത് വായിക്കുന്ന സമയത്ത് എല്ലാവരും കോപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ, എല്ലാ ലൈറ്റ്സും ഓഫ്, നമ്മുടെ കയ്യിൽ ക്യാൻഡിൽ ഇല്ല, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടല്ലോ അല്ലേ. ക്യാൻ വി വേവ് ഇറ്റ്? ദാ അത് കണ്ടോ. യാ ഗ്രേറ്റ്. യാ നമുക്ക് നല്ല വിഷ്വൽ ആയിരിക്കും അത്. റെഡി? ഓൾ ലൈറ്റ്സ് ഓഫ്.